മനുഷ്യ സംഭവങ്ങൾക്കിടയിൽ ഏഴാം നാളത്തെ എന്താണ് സർ റെസ്ക്യൂ ഡീറ്റെയിൽസ് പറയുന്നത്. ഒരു സിഗ്നൽ കിട്ടിയ സിഗ്നൽ അത്യാവശ്യം വിശ്വസിക്കാൻ കൊള്ളാവുന്ന സിഗ്നലാണെന്ന് രക്ഷാപ്രവർത്തകർ വിലയിരുത്തുന്നത്. അതിന് കാരണം ഒരു വാഹനത്തിന്റെ വ്യാപ്തിയോളം പോകുന്ന ഒരു സിഗ്നലാണ്. നേരത്തെ കിട്ടിയ സിഗ്നൽ പോലെ വ്യാജത്തിന്റെ ഒരു ഒരു ഫേക്ക് സിഗ്നൽ അല്ല അത്. ഈ പാറകളിലും മറ്റുമുള്ള മെറ്റൽ കണ്ടന്റ് ഉണ്ടാകുന്ന തിരികെ കിട്ടുന്ന ഒരു ഫേക്ക് സിഗ്നൽ അല്ല ഇത്. ഇത് കുറച്ച് നീളമുള്ള ഒരു ലോഹത്തിന്റെ നീളമുള്ള കട്ടിയുള്ള ലോഹത്തിൽ നിന്ന് വരുന്ന സിഗ്നൽ എന്ന നിലയ്ക്ക് തന്നെ അതിലേക്ക് പ്രതീക്ഷാപൂർവ്വം ആ മേഖല കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയാണ്. പ്രജിൻ 8 മീറ്റർ ആഴത്തിലാണെന്ന് പറഞ്ഞ 10-26 അടി മണ്ണ് മാറ്റി നോക്കേണ്ടതുണ്ട്. JCB കൾ ഓവർടൈം പണിയെടുക്കേണ്ടതുണ്ട്. JCB കൾ ഇപ്പോൾ 6-7 JCB മാത്രമാണ് നിലവിൽ അവിടെ ഉള്ളത്. ആ JCB അവിടെ നിന്ന് മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ JCB മണ്ണ് നീക്കിയിൽ 26 മീറ്റർ മണ്ണൊക്കെ എന്ന് പറഞ്ഞാൽ കുറെ അധികം മണ്ണ് എന്തായാലും ഉണ്ട്. അത് മാറ്റി ഈ പറഞ്ഞ 8 മീറ്ററിൽ സിഗ്നൽ കണ്ട ഭാഗത്തേക്ക് എങ്ങനെ എപ്പോഴെത്താൻ കഴിയുമെന്ന കാര്യം അറിയില്ല. പക്ഷെ നമ്മൾ രാവിലെ ഏഴാം ദിവസം രാവിലെ ഈ കരയിലില്ല, ഇനി പുഴയിലേക്ക് നോക്കൂ എന്ന് കളക്ടർ പറയുകയും പുഴയിലേക്ക് നമ്മൾ നോക്കി പുഴ ഇങ്ങനെ ആർത്തല ചൂഴുന്ന പുഴ കാണുമ്പോൾ ഒരു ആദിപ്പെട്ടി പുഴയിലേക്ക് ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ എന്താകും എന്ന് ഊഹിക്കാവുന്ന ആദിപ്പെട്ടി നിൽക്കുമ്പോൾ വലിയ നിരാശപ്പെട്ട് നിൽക്കുമ്പോൾ കിട്ടുന്ന ആ പോസിറ്റീവ് സിഗ്നൽ ഉറപ്പായും ഏഴാം ദിവസം കിട്ടുന്ന ഏറ്റവും പോസിറ്റീവ് സിഗ്നലാണ്. പോലീസ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ തുടരുകയാണെങ്കിലും രക്ഷാപ്രവർത്തകർ രക്ഷാദൗത്യ ഏർപ്പെട്ടവർ ഒരു മേഖല കേന്ദ്രീകരിച്ച് ആ 8 മീറ്റർ താഴ്ചയിലേക്ക് കുഴിക്കുന്നതിനുള്ള ശ്രമത്തിൽ എന്താണ് കട്ടക്ക് കട്ടക്ക് നിൽക്കുകയാണ്. അല്പസമയത്തിനകം നമുക്ക് എന്തെങ്കിലും ഒരു സൂചന അവിടെ ഒന്ന് വരുമെന്ന് പ്രതീക്ഷിക്കാം. പ്രജി ഹാഷ്മി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സിഗ്നൽ അത് കൃത്യമായി ഒരു സ്പോട്ടിൽ ലഭിച്ചു കഴിഞ്ഞാൽ അവിടത്തേക്ക് വേണമെങ്കിൽ ഒരു ഈ ഷാഫ്റ്റ് ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം അതൊക്കെ നടത്താൻ കഴിയുമെന്ന് നേരത്തെ നമ്മൾ അത് അതിന്റെ വിദഗ്ധരോട് ചോദിച്ച് മനസ്സിലാക്കിയതാണ്. അതിൽ ആ ഒരു അഭിപ്രായത്തിൽ മറ്റാർക്കും മറ്റൊരു എതിരഭിപ്രായം ഇല്ലതാനും. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ് ഒരു വിലങ്ങളുടെ ഈ 8 മീറ്റർ എന്ന് പറയുന്ന വലിയൊരു ആഴമല്ല, പക്ഷേ എങ്കിൽ കൂടി വലിയ പാറക്കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുക ശ്രമകരമായ ദൗത്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഇപ്പോൾ അവിടുത്തെ ദൗത്യ സംഘം പറയുന്നത്? അല്ല പ്രജൻ, 8 മീറ്റർ ആഴം എന്ന് പറയുന്നത് ആ മേഖലയുടെ പ്രത്യേകിച്ച് നോക്കുമ്പോൾ അത് വലിയ ഹെർക്കുലൻ ടാസ്ക് തന്നെയാണ്. കാര്യം ഈ മണ്ണ് നമുക്ക് അവിടെ പോയി കാണുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ നിന്ന് പോലും പൂർണ്ണമായി വ്യക്തമാകുന്നുണ്ടോ എന്നറിയില്ല. നമ്മളിപ്പോഴും നോക്കി നിൽക്കുമ്പോൾ മണ്ണ് ഇങ്ങനെ ഉതിരുന്നത് കാണാം. പ്രജൻ എന്ന് പറഞ്ഞാൽ ആ ലാൻഡ്സ്ലൈഡിന്റെ തുടർച്ച പോലെ അത്രയും ബലമില്ലാതെ നിൽക്കുന്ന മണ്ണാണ്, അത്രയും ദുർബലപ്പെട്ട് നിൽക്കുന്ന മണ്ണാണ്, ഫ്രജൈലായി നിൽക്കുന്ന മണ്ണാണ്. ആ മണ്ണിൽ നിന്നുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം എന്നത് ശ്രദ്ധേയമാണ്. അവിടെ പെട്ടെന്ന് മണ്ണ് മാറ്റി നടക്കില്ല. പെട്ടെന്ന് മണ്ണ് മാറ്റിയാൽ കൂടുതൽ എന്താണ് കൂടുതൽ മണ്ണടിയാനുള്ള സാധ്യത ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകും. മാത്രമല്ല ഏറെ പരിണിതപ്പെട്ടതായ രജിതനെ പോലുള്ള രക്ഷാപ്രവർത്തകർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് വളരെ പതിയെ മാത്രമാണ്, വളരെ സ്ലോ പേസിൽ മാത്രമേ മണ്ണ് മാറ്റി നടക്കുകയുള്ളൂ. ആ സ്ലോ പേസിൽ മാത്രമാണ് മണ്ണ് മാറ്റി നടക്കുന്നത്. അതിനിടയിൽ വരുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് വലിയ മഴ. ഇടയ്ക്ക് ഒരു പെരുമഴ പൊട്ടി വീണ പോലെ നേരത്തെ ഒന്ന് പെയ്തിരുന്നു. രക്ഷാപ്രവർത്തകർ വലിയ പ്രതിസന്ധിയായി. മാത്രമല്ല ഇപ്പോൾ വരുന്ന ചില പ്രവചനങ്ങൾ പ്രകാരം ഉച്ച കഴിഞ്ഞ് അന്ന് ഇവിടെ ഈ ശിരൂർ മലനിരകളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ അല്ലെങ്കിൽ ലാൻഡ്സ്ലൈഡ് ഉണ്ടായ ആ സമയത്തേതിന് സമാനമായ വലിയ അളവിൽ മഴ ഉണ്ടായേക്കും ഉച്ച കഴിഞ്ഞ് എന്ന ചില പ്രവചനങ്ങൾ കേൾക്കുന്നത് ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പോൾ എന്തായാലും ആ മഴ മാറി ചെറിയ വെയിലിന്റെ സാഹചര്യമുണ്ട്. പ്രജിൻ, അന്തരീക്ഷ മേഘാവൃതമായി നിൽക്കുമ്പോഴും ചെറിയൊരു വെയിലിന്റെ സാഹചര്യമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും ദിവസ ടൈമാണ്. പക്ഷേ പറയാൻ കഴിയില്ല ഇവിടുത്തെ കാലാവസ്ഥ. പെയ്യുന്ന മഴ വലിയ മഴയും വലിയ കാറ്റുമായി പെയ്യുന്ന വലിയ മഴയാണ്. അത് ഉച്ച കഴിഞ്ഞ് ആ തോതിൽ തുടരുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം വീണ്ടും തടസ്സമാകും. എന്തായാലും മസ്സം നൌ അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. പോലീസുകാർ വളരെ എന്താണ് മനസ്സുമടുപ്പിക്കുന്ന രീതിയിൽ പെരുമാറുമ്പോഴും അറകൻഡായി പെരുമാറുമ്പോഴും നമ്മുടെ രഞ്ജിത്ത്, നമ്മുടെ അർജുന്റെ വണ്ടി എന്ന ഒറ്റ ലക്ഷത്തോടുകൂടി കൂടുതൽ മലയാളി അടക്കമുള്ള രക്ഷാപ്രവർത്തക സംഘം അവിടെ പ്രവർത്തിക്കണം. അതിനിടയിലാണ് നേരത്തെ ശക്തനായ എം എൽ എ അടക്കം, എൻകരാഘവൻ MP അടക്കം, MLA അടക്കമുള്ളവർ അകത്തേക്ക് പോയത്. അവരോട് സംസാരിച്ചിരുന്നു, അവരോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പോലീസ് പറഞ്ഞത് എൻകരാഘവൻ പറഞ്ഞത് അത് ഞങ്ങൾ നോക്കിക്കോളാം, പോലീസിന്റെ പ്രശ്നം അത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് പോയിട്ടുണ്ട്. അവരുടെ ചില ഇടപെടൽ അവരുടെ എന്തായാലും അവരുടെ സാന്നിധ്യം പോലീസിന്റെ അത്തരം അറകൻസ് പുറത്ത് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് തോന്നുകയാണ്. എന്തായാലും കാർവാർ എം എൽ എ പറഞ്ഞത് എപ്പോ വരെ സ്ഥിരച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ എപ്പോഴാണോ നമ്മുടെ വണ്ടി കിട്ടുന്നത് അപ്പോ വരെയാണ് റെസ്ക്യൂ, എപ്പോലെ സൈന്യം നിൽക്കും ചോദിച്ചാൽ സൈന്യം ഇന്ന് വൈകുന്നേരം ചിലപ്പോൾ അതിന്റെ പേര് പോയേക്കുമെന്ന് സൂചന കേട്ടിരുന്നു. പക്ഷേ അത് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല, ഈ സെർച്ചിങ്ങിന്റെ പൂർണ്ണ അവസരത്തിൽ എല്ലാവരും ഉണ്ടാകും. നമ്മുടെ ആദ്യ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ആ MLA പറയുന്നുണ്ടല്ലോ കന്നഡികരായ രണ്ടു പേർ കൂടി കാണാനുണ്ട്, അത് പുഴയുടെ ഭാഗത്താണ്. അവരെ തരുന്നതിന് മുമ്പ് ഈ വണ്ടിയും അർജുനും കണ്ടെത്തുകയാണ് ഞങ്ങളുടെ പ്രയോറിറ്റി. കാര്യം അർജുന് ജീവനുണ്ട് എന്ന പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ട്, അതുകൊണ്ടാണ് ആ പ്രയോറിറ്റി. അതിനുശേഷം പുഴയിലേക്കൊക്കെ ആ സെർച്ച് നീട്ടാം എന്നതാണ് IML കാർവാർ MLA പറഞ്ഞത്. നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് പോയിട്ടുണ്ട്. ഇതാണ് പ്രതിസന്ധി. ഇപ്പോഴും ആ സിഗ്നൽ ഒരു വണ്ടിയുടെ സിഗ്നലാണ് എന്ന് പൂർണ്ണാർത്ഥത്തിൽ സ്ഥിരീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല.